എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബജാജ് ഡൊമിനാർ 400 അല്ലെങ്കിൽ NS 400Z എടുക്കണോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അതിനുള്ള ഒരു ഉത്തരവായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഡൊമിനാറിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് 19 kg ലൈറ്ററാണ് NS 400Z. അതുപോലെ തന്നെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് 7 mm ഹൈറ്റ് കൂടുതലാണ് ഡൊമിനാറിനെ കമ്പയർ ചെയ്യുമ്പോൾ. ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് 11 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഇതിന് കൂടുതലാണ്. അതുപോലെ റിയർ ടയർ സൈസ് എന്ന് പറയുന്നത് 10 mm ടയർ സൈസ് കുറവാണ്. ഡൊമിനാറിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് 1 L ഫ്യുൽ ടാങ്ക് കപ്പാസിറ്റി ഇതിന് കുറവാണ്. വീൽ ബേസ് കമ്പയർ ടു ഡൊമിനാർ 109 mm കുറവാണ്. അതായത് കൂടുതൽ അജൈലായിരിക്കും, ഫ്രണ്ട്ലി ആയിരിക്കും, ഫൺ ടു റൈഡ് ആയിരിക്കും. അതുപോലെ തന്നെ ഡൊമിനാറിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് 16,000 രൂപ ഇതിന് കുറവാണ് എന്നുള്ളതാണ് എക്സ്ഷോറൂം പ്രൈസ്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഡൊമിനാറിൻ്റെ ഡിസ്ക് ബ്രേക്ക് വരുന്നത് ലെഫ്റ്റ് സൈഡിലാണ്, NS വരുന്നത് റൈറ്റ് സൈഡിലാണ്. കൂടാതെ ഡ്രിമേക്കയുടെ ബ്രേക്ക് കാലിപ്പേഴ്സ് ആണ്, ഫ്ലോട്ടിംഗ് കാലിപ്പേഴ്സ് ആണ് ഇതിൽ വരുന്നത്. ഡൊമിനാറിൽ ബൈബ്രേ അത് റേഡിയൽ കാലിപ്പേഴ്സ് ആണ്. കൂടാതെ സ്ട്രിംഗ് ആം എന്ന് പറയുന്നത് ബോക്സ് ടൈപ്പ് ആണ്. സ്പ്രോക്കറ്റ് ടീത്ത്സ് എന്ന് പറയുന്നത് ഒരു ടീത്ത് ഡൊമിനാറിനെ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലാണ്. പിന്നെ NS 400 4 റൈഡിംഗ് മോഡ്സ് വരുന്നുണ്ട്. റൈഡ് ബൈ വയർ ത്രോട്ടിലാണ് വരുന്നത്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, ട്രാക്ഷൻ കൺട്രോൾ, LED പ്രൊജക്ടർ ഹെഡ്ലാമ്പ്, അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ബ്രേക്ക് ലിവേഴ്സ്, ക്ലച്ച് ലിവേഴ്സ്. കൂടാതെ 4 കളേഴ്സ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഡൊമിനാർ 400 2 കളർ ഓപ്ഷൻ മാത്രമാണ് വരുന്നത്. അപ്പം NS 400 എടുക്കണോ അതോ ബജാജ് ഡൊമിനാർ 400 എടുക്കണോ എന്നുള്ള ഒരു ചോദ്യം അത് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കും. കാരണം ഇത്രയും അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ സെയിം എഞ്ചിൻ ഉള്ളപ്പോൾ പിന്നെ എന്തിന് ഡൊമിനാർ എടുക്കണം എന്നുള്ളൊരു ചോദ്യം വരും. അപ്പോൾ അങ്ങനെ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പം രണ്ട് രീതിയിൽ തന്നെ സംസാരിക്കാം നമുക്ക്. ഒന്ന്, NS 400 ആർക്ക് പെർഫെക്റ്റ് ആവും, ഡൊമിനാർ ആർക്ക് പെർഫെക്റ്റ് ആവും. ഏറ്റവും ആദ്യം തിങ്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഡൊമിനാർ എന്ന് പറയുന്നത് പക്ക ഒരു ടൂറിംഗ് മെഷീനാണ്. NS 400 എന്ന് പറയുന്നത് ഒരു സ്ട്രീറ്റ് ഫൈറ്റർ ടൈപ്പിലേക്കുള്ള ഒരു ഫൺ ടൂർ റൈഡ് മെഷീനാണ്. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റ് ഏതാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ആദ്യം, എന്നിട്ട് നിങ്ങൾ പ്രിഫർ ചെയ്യുക. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുറച്ച് പൊളിച്ച് ഓടിക്കണം, അതുപോലെ ഒരുപാട് വെയിറ്റ് വേണ്ട, ഹാൻഡ്ലിങ് വളരെ ഈസി ആയിരിക്കണം, ഫീച്ചേഴ്സ് കുറച്ച് കൂടുതൽ വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ NS 400 നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അതേസമയം നിങ്ങൾക്ക് കുറച്ച് റിലാക്സ്ഡ് ആയിട്ടും അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്രൂസിങ് സെറ്റപ്പിൽ ലോങ് ടൂറിങ് നിങ്ങൾക്ക് നടത്തണം, പിന്നെ വിൻസ്ക്രീൻ പ്രൊട്ടക്ഷൻ വേണം, അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയിട്ട് പ്രൈസ് ഒരു പ്രശ്നമല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഡൊമിനാറിൻ്റെ കാര്യത്തിൽ നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും. കാരണം വിൻസ്ക്രീൻ വലിയൊരു ഘടകമാണ്. പിന്നെ ഡൊമിനാർ കുറച്ചും കൂടെ ഒരു റിലാക്സ്ഡ് ആണ് കമ്പയർ ടു NS 400. അത് ലോങ് ഡിസ്റ്റൻസ് ഓടിക്കുന്ന സമയത്ത് ഡിഫറൻസ് ഫീൽ ചെയ്യും. പിന്നെ വീൽ ബേസ് കുറച്ച് കൂടുതലാണ് ഡൊമിനാറിന്, ഇതിനകത്ത് വളരെ ഷോർട്ടാണ്, കോർണർ ഫ്രണ്ട്ലി ആണ്. അങ്ങനെയൊക്കെയുള്ള രീതിക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ NS 400 ആണ് ബെറ്റർ. അതേസമയം ഡൊമിനാർ വീൽ ബേസ് കുറച്ച് കൂടുതലായതുകൊണ്ട് തന്നെ കോർണർ ഫ്രണ്ട്ലി അല്ല അത്രത്തോളം കമ്പയർഡ് ടു 400 NS. പിന്നെ നിങ്ങൾ ചോദിക്കും ഡൊമിനാർ 2 lakhs above 2 lakh 1000 എന്തോ ആണ് എക്സ്ഷോറൂം കേരള വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇത് 1.85 lakhs കൊടുത്തിട്ട് ഇതെടുക്കുന്ന അല്ലേ വാല്യൂ ഫോർ മണി എന്ന് ചോദിക്കും. വാല്യൂ ഫോർ മണിയാണ് തീർച്ചയായിട്ടും. പക്ഷേ ഡൊമിനാറിൻ്റെ കൂടുതൽ പ്രൈസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായ വ്യത്യാസം ആ വണ്ടിയിൽ ഉണ്ട്. അതുകൊണ്ടാണ് കോസ്റ്റ് കട്ടിങ് ഇതിനകത്ത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഫീച്ചേഴ്സ് കുറച്ച് കൂടുതലാണ്, അപ്ഡേറ്റഡ് ആണ് ഡൊമിനാറിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത്. പക്ഷേ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കുറച്ച് മാസങ്ങൾ കൂടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഡൊമിനാർ 400 അപ്ഡേറ്റഡ് വേർഷൻ തീർച്ചയായിട്ടും വരും. കാരണം എവറി മന്ത് പൾസറിൻ്റെ അല്ലെങ്കിൽ ബജാജിൻ്റെ പുതിയ പ്രൊഡക്റ്റുകൾ അപ്ഡേറ്റ് ചെയ്തുള്ള പ്രൊഡക്റ്റുകൾ അല്ലാത്തതും ലോഞ്ച് ചെയ്യുന്നുള്ള ഒരു ന്യൂസാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം വയ്യാതെ തന്നെ അപ്ഡേറ്റഡ് ഡൊമിനാർ തീർച്ചയായിട്ടും വരും. അപ്പോൾ അതുവരെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പ്രിഫർ ചെയ്യുക ഡൊമിനാർ 400 എടുക്കണോ NS 400 എടുക്കണോ എന്നുള്ളത്. ആ മച്ചാനേ, കൊച്ചി മച്ചാൻ, നമ്മുടെ കുറേ ടീംസ് ഉണ്ട്. ഈ രണ്ട് ബൈക്കുകളുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് രണ്ട് കാര്യങ്ങളിലാണ്. ഒന്ന്, പ്രൈസിംഗ്. കേരളത്തിലെ പ്രൈസിംഗ് വെച്ച് നോക്കുമ്പോൾ 16,000 രൂപ കൂടുതലാണ് ഡൊമിനാർ 400. മറ്റെല്ലാ സ്റ്റേറ്റുകളും മിക്കടത്തും 45,000 രൂപയോളം കൂടുതൽ ഡൊമിനാറിന് കൊടുക്കേണ്ടി വരുന്നുണ്ട്.
NS 400 ഇൻക്രീസ് ചെയ്താലും ഒരു 10,000 rupees അഡീഷണൽ വരാൻ സാധ്യതയുള്ളൂ മാക്സിമം എന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത്. പിന്നെയുള്ളത് പവർ ടു വെയിറ്റ് റേഷ്യോ ആണ്. അതായത് 19 kg ഡൊമിനറിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് NS 400 ലൈറ്റർ ആയതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഇനീഷ്യൽ പെർഫോമൻസിൽ കുറച്ചും കൂടെ മുന്നിട്ട് നിൽക്കാനായിട്ട് NS 400 സാധിക്കും. സിറ്റി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബൈക്കായിട്ടാണ് NS 400 ഞാൻ കണക്കാക്കുന്നത്. പവർ ടു വെയിറ്റ് റേഷ്യോ കൂടുതലായതുകൊണ്ട് തന്നെ ലോ സ്പീഡിലുള്ള ഒരു ഹാൻഡ്ലിംഗ് NS 400 വളരെയധികം ബെറ്ററായിട്ട് പ്രയോജനം ചെയ്യും. ഇനീഷ്യൽ ആക്സലറേഷൻ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും കമ്പയർ ടു ഡൊമിനാർ. പിന്നെ ഉള്ളത് ഡൊമിനാറിൻ്റെ സീറ്റിംഗ് കംഫർട്ട് കമ്പയർ ടു NS 400 കുറച്ചും കൂടെ ബെറ്ററാണ്. ലോങ് ടൂറിങ്ങിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു സീറ്റിംഗ് കംഫർട്ടാണ് ഡൊമിനാർ 400 കൊടുത്തിരിക്കുന്നത്. വിൻസ്ക്രീനും നക്കിൾ ഗാർഡും ലഗേജ് റാക്കും ഒക്കെ അങ്ങനെയുള്ള ആക്സസറീസ് ഒക്കെ ഇൻക്ലൂഡഡ് ആണ് ഡൊമിനാർ 400. പിന്നെ ബ്രേക്ക് ബൈറ്റിൻ്റെ കാര്യത്തിൽ ഷാർപ്പായിട്ടുള്ള ബ്രേക്ക് ബൈറ്റാണ് ഡൊമിനാർ 400, കാരണം സിന്തറ്റിക് ബ്രേക്ക് പാഡ്സ് ആണ് വരുന്നത്. പിന്നെ ലുക്ക് വൈസും കുറച്ചും കൂടെ മസ്കുലറാണ് ഡൊമിനാർ 400. പിന്നെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ മിഡ് റേഞ്ച് ഫോക്കസ് ചെയ്തിട്ടാണ് ഡൊമിനാറിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എഞ്ചിൻ്റെ കാര്യത്തിൽ. അതേസമയം NS 400 ഒരു ഇനീഷ്യൽ ആക്സലറേഷൻ ഒരു ലോ എൻഡ് പെർഫോമൻസിനൊക്കെയാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അതായത് മോർ സിറ്റി ഫ്രണ്ട്ലി ആണ് NS 400, അതേസമയം ഹൈവേ ഫ്രണ്ട്ലി ആണ് അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് ട്രാവലിങ്ങിന് ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിക്കാണ് ഡൊമിനാറിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ എക്സോസ്റ്റ് നോട്ട് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഷാർപ്പാണ് NS 400, അതേസമയം ഡൊമിനാറിൽ കുറച്ചുകൂടെ ബേസിയറാണ്. ഫൈനലി അത്യാവശ്യം മീഡിയം ഹൈറ്റുള്ള ആൾക്കാർക്ക് സ്യൂട്ടബിൾ ആയിരിക്കും ഈ ഒരു രണ്ട് വണ്ടികളും. സിറ്റിയിൽ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഡൊമിനാർ ഒരല്പം പ്രയാസമാണ് കമ്പയർ ടു NS 400, കാരണം വെയ്റ്റ് എന്ന് പറഞ്ഞത് ഒരു ഘടകമായതുകൊണ്ട്. അത്യാവശ്യം മെലിഞ്ഞിരിക്കുന്ന ആൾക്കാർക്കും അതുപോലെ ഒരു മീഡിയം ടോൾ ഹൈറ്റുള്ളവർക്കും NS 400 സ്യൂട്ടാകും. NS 400 എന്ന് പറയുന്നത് കുറച്ച് പെപ്പി ക്യാരക്ടറിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയും യങ്സ്റ്റേഴ്സിനെയും കൂടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കുറച്ചും കൂടെ സൈസുള്ള ആൾക്കാർക്കും അതുപോലെ കുറച്ചുകൂടെ മെച്ചുവേർഡ് ആയിട്ടുള്ള ആൾക്കാർക്കും വേണ്ടിയിട്ടാണ് ഡൊമിനാർ 400 ഒരു ടൂറിംഗ് മെഷീനായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം പിന്നെ വേറൊരു കാര്യം പറയാനായിട്ടുള്ളത്, നിങ്ങൾ തീർത്തും പ്രൈസിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും NS 400 ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ എന്തായിരുന്നാലും നിങ്ങൾ ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറച്ചൊരു ഒരു 2-3 months നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം വണ്ടി ഇറങ്ങിയ ഉടനെ ചാടി കയറി എടുക്കാതെ ആൾക്കാരുടെ ഒരു ഫീഡ്ബാക്കും ഓണേഴ്സിൻ്റെ റെസ്പോൺസും ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ വണ്ടി ബുക്ക് ചെയ്യുക, അതാണ് എനിക്ക് പറയാനുള്ളത്. അത് ഏത് വണ്ടിയാണ്, ഏത് ബ്രാൻഡാണേലും നിങ്ങൾക്ക് ഏകദേശം ഒരു പിക്ചർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ കട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഞെക്കിപ്പൊട്ടിക്കാനുള്ള എല്ലാ ബട്ടൺസും വീഡിയോയുടെ താഴെ പിടിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു ഇംഗിതം പോലെ ചെയ്തേക്കുക. അപ്പോഴത്തെ ഒരു കീട് വീഡിയോയുമായി വരുന്നതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.